നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. MDMA യുമായി മൂന്ന് യുവാക്കളെ എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. പറവൂർ, മാഞ്ഞാലി, മാട്ടുപ്പുറം സ്വദേശികളായ ശ്രാവൺ, മുബാറക്, സുഹൈൽ എന്നിവരാണ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത്. കനത്ത മഴയും പുഴയിലടിഞ്ഞ മാലിന്യവും മൂലം ഊന്നിമലകൾ വ്യാപകമായി നശിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾ പട്ടിണിയിൽ. ശക്തമായ വേലിയിറക്കത്തിനിടയിൽ മാലിന്യം വന്നടിഞ്ഞ് വലകൾ കീറുകയും ഊന്നിക്കുറ്റികൾ കടപുഴകിപ്പോവുകയും ചെയ്തു. പുല്ലൂറ്റ് തെരുവ് നായ്ക്കൾ 60 കോഴികളെ കൊന്നൊടുക്കി. മഞ്ഞനപ്പള്ളി വട്ടപ്പറമ്പിൽ അബ്ദുൾ റസാഖിന്റെ വീട്ടിലെ കോഴികളെയാണ് നായ്ക്കൾ കൊന്നത്. വാർത്തകൾ വിശദമായി. ബാംഗ്ലൂരിൽ നിന്നും MDMA യുമായി കാറിലെത്തിയ മാഞ്ഞാലി മാട്ടുപ്പുറം സ്വദേശികളായ മൂന്ന് യുവാക്കളെ എറണാകുളത്ത് നിന്നെത്തിയ സ്പെഷ്യൽ സ്ക്വാഡ് സംഘം പിടികൂടി. പറവൂർ, മാഞ്ഞാലി, മാട്ടുപ്പുറം സ്വദേശികളായ ശ്രാവൺ, മുബാറക്, സുഹൈൽ എന്നിവരാണ് സ്പെഷ്യൽ സ്ക്വാഡ് സംഘത്തിന്റെ പിടിയിലായത്. സുഹൈൽ ഗൾഫിൽ ജോലിയുള്ള ആളാണ്. 2 മുമ്പാണ് സുഹൈൽ നാട്ടിലെത്തിയത്. ആഘോഷിക്കാനായി കാറിൽ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട മൂവർ സംഘം തിരികെ പോരുമ്പോഴാണ് മയക്കുമരുന്ന് വാങ്ങിയത്. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്നും 40 MDMA കണ്ടെടുത്തു. എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡ് SPക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയത്. വ്യാഴാഴ്ച രാവിലെ മുതൽ നെടുമ്പാശ്ശേരി അത്താണി മുതൽ മാഞ്ഞായി പാലം വരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവർക്കായി നിരീക്ഷണത്തിലായിരുന്നു. അത്താണിയിൽ വെച്ച് പിടികൊടുക്കാതെ പോന്ന കാറിനെ മാഞ്ഞാലിയിൽ പാലത്തിന് സമീപത്ത് നിന്നിരുന്ന പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. എറണാകുളം എക്സൈസ് കമ്മീഷണർ ജിമ്മി ജോസഫ്, ഇൻസ്പെക്ടർ പ്രമോദ്, പ്രിവെന്റീവ് ഓഫീസർ ജനീഷ്, മറ്റുദ്യോഗസ്ഥരായ ഗ്രേസ്, അരുൺകുമാർ, മഹേഷ്, ശ്രീകുമാർ, രഞ്ജിത് ആർ നായർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. മീഡിയ ടൈം, പറവൂർ. കനത്ത മഴയും പുഴയിലടിഞ്ഞ മാലിന്യവും മൂലം ഊന്നിമലകൾ വ്യാപകമായി നശിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾ പട്ടിണിയിൽ. ശക്തമായ വേലിയിറക്കത്തിനിടയിൽ മാലിന്യം ഒന്നാകെ വന്നടിഞ്ഞ് വലകൾ കീറുകയും ഊന്നിക്കുറ്റികൾ കടപുഴകിപ്പോവുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ ആനാപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പുഴയോരങ്ങളിൽ നിരവധി ഊന്നിവലകളുണ്ട്. ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള സീസണിലാണ് ഊന്നിവല തൊഴിലാളികളുടെ പ്രതീക്ഷ. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് പ്രദേശത്തെ ഒട്ടുമിക്ക ഊന്നിവലകളും പാടെ നശിച്ചു. മഴയെ തുടർന്ന് പുഴയിൽ ജലനിരപ്പ് ഉയരുകയും പെരിങ്ങൽക്കുത്തുഡാം തുറക്കുകയും ചെയ്തതാണ് ഊന്നിവലകൾ നശിക്കാൻ കാരണമായത്. ശക്തമായ വേലിയിറക്കത്തിനിടയിൽ മാലിന്യം ഒന്നാകെ വന്നടിഞ്ഞ് വലകൾ കീറുകയും ഊന്നിക്കുറ്റികൾ കടപുഴകിപ്പോവുകയും ചെയ്തു. പുതിയ വലയും കുറ്റിയും സ്ഥാപിക്കുന്നതിന് 50,000 രൂപ ചെലവ് വരുമെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇത്തരത്തിൽ നിരവധി വലകളാണ് ഓരോ തൊഴിലാളിക്കും നഷ്ടമായത്. അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാകുന്ന അവസ്ഥയാണുള്ളത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പുല്ലൂറ്റ തെരുവ് നായ്ക്കൾ 60 കോഴികളെ കൊന്നൊടുക്കി. മഞ്ഞനപ്പള്ളി വട്ടപ്പറമ്പിൽ അബ്ദുൾ റസാഖിന്റെ വീട്ടിലെ കോഴികളെയാണ് നായ്ക്കൾ കൊന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 അബ്ദുൾ റസാഖും ഭാര്യയും പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം. വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് 45 കോഴികളെ ചത്ത നിലയിൽ കണ്ടത്. മറ്റുള്ളവയെ നായ്ക്കൾ കൊണ്ടുപോയതായി വീട്ടുകാർ പറഞ്ഞു. വീട്ടുമുറ്റത്ത് കെട്ടിയ വലയിൽ സൂക്ഷിച്ചിരുന്ന കോഴികളെയാണ് നായ്ക്കൾ കൊന്നത്. മാളയിൽ വാഹനാപകടം. ടോറസ് ലോറി നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ച് കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. മാള ടൗണിൽ മുസ്ലിം പള്ളിക്ക് മുന്നിൽ റോഡിലാണ് അപകടം നടന്നത്. വളവുള്ള റോഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ മുൻഭാഗത്ത് ടോറസ് ലോറി വളയ്ക്കുന്നതിനിടെ പിൻഭാഗം ഇടിച്ചാണ് അപകടം ഉണ്ടായത്. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും ചികിത്സാ സഹായധന വിതരണവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് NR വിനോദ് കുമാർ അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ചികിത്സാ സഹായധന വിതരണം നിയോജക മണ്ഡലം ചെയർമാൻ KI നജാഹും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രഞ്ജിമോനും ചേർന്ന് നിർവഹിച്ചു. PK സത്യശീലൻ, അജിത് കുമാർ, PM മൊഹീദ്ദീൻ, MS സാജു, VG രാജീവൻപിള്ള, PR ബാബു, CC അനിത, സിനി സെൽവരാജ്, വിനോദ് കക്കറ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
MDMA യുമായി മൂന്ന് യുവാക്കളെ എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. പറവൂർ, മാഞ്ഞാലി, മാട്ടുപ്പുറം സ്വദേശികളായ ശ്രാവൺ, മുബാറക്, സുഹൈൽ എന്നിവരാണ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത്. കനത്ത മഴയും പുഴയിലടിഞ്ഞ മാലിന്യവും മൂലം ഊന്നിവലകൾ വ്യാപകമായി നശിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾ പട്ടിണിയിൽ. ശക്തമായ വേലിയിറക്കത്തിനിടയിൽ മാലിന്യം വന്നടിഞ്ഞ് വലകൾ കീറുകയും ഊന്നിക്കുറ്റികൾ കടപുഴകിപ്പോവുകയും ചെയ്തു. പുല്ലൂറ്റ തെരുവ് നായ്ക്കൾ 60 കോഴികളെ കൊന്നൊടുക്കി. മഞ്ഞനപ്പള്ളി വട്ടപ്പറമ്പിൽ അബ്ദുൾ റസാഖിന്റെ വീട്ടിലെ കോഴികളെയാണ് നായ്ക്കൾ കൊന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.